السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمالية، قرآن برنامج 167. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. صدق الله العظيم. പരിശുദ്ധ സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ ഒരുപാട് പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തിനെക്കുറിച്ചും ഇസ്തിഗാസയെക്കുറിച്ചും തവസ്സുലിനെക്കുറിച്ചും ഒക്കെയുള്ള പാഠങ്ങൾ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. തവസ്സുൽ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ പൊരുത്തം സിദ്ധിക്കുവാൻ വേണ്ടി. വബ്തഗു ഇലൈഹിൽ വസീല, അള്ളാഹു തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൽ പറഞ്ഞതാണല്ലോ, അള്ളാഹുവിൻ്റെ ആ പ്രീതി സമ്പാദിക്കുവാൻ, അള്ളാഹുവിൽ ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുക, അതാണല്ലോ തപസ്സിൽ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആ റബ്ബിലേക്ക് ഇഷ്ടപ്പെടുന്ന വസീലകളാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ നാം സമർപ്പിക്കുന്നത്. ആദ്യമായി പടച്ച റബ്ബിൻ്റെ അതിമഹത്തായ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ സിഫത്തുകൾ നാം ഉച്ചരിക്കുകയും അതു നിമിത്തം അള്ളാഹുവിലേക്ക് നാം അടുക്കുകയും ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ അതിമഹത്തായ സിഫത്തുകളെ മുൻനിർത്തിക്കൊണ്ടാണ് റബ്ബിലേക്ക് നാം സമർപ്പിക്കുന്നത്, നമ്മുടെ ഇബാദത്തുകൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കത്തിൽ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങൾ, സിഫാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട്, അത് പ്രയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് നാം അടുക്കുവാൻ ശ്രമിക്കുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗങ്ങളിൽ പ്രധാനമായ മാർഗമാണ് യഥാർത്ഥത്തിൽ തവസ്സുൽ, അഥവാ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ. അതുപോലെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു സ്വീകരിച്ച മഹാത്മാക്കളുടെ നാമങ്ങൾ, അതൊക്കെ കൊണ്ട് തന്നെ റബ്ബിലേക്ക് അടുക്കുവാനുള്ള വഴികളായി അള്ളാഹു നമുക്ക് തുറന്നു തന്നിരിക്കുകയാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം തന്നെ തവസ്സുൽ ആയിട്ടാണ് നാം പ്രയോഗിക്കുന്നത്. പിന്നീട് സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് നാം പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്ന ആ ആയത്തിൽ തന്നെ തവസ്സുലുണ്ട്. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഇയ്യാക അഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന് പകരം നാം പറയുന്നത് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നാണ്. എന്താണ് ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബഹുമാനപ്പെട്ട സഫ്വത്തു തഫാസീരിൻ്റെ മുഅല്ലിഫായ ബഹുമാനപ്പെട്ട അല്ലാമ അസ്സാബൂനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സഫ്വത്തു തഫാസീരിൽ പറഞ്ഞ വിവരണം, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് നാം പറയുന്നത് ഇയ്യാക അഅബ്ദു എന്നതിന് പകരം وذلك للاعتراف بقصور العبد عن الوقوف في باب ملك ملك الملوك രാജാതിരാജനായ റബ്ബിൻ്റെ കവാടത്തിൽ, അള്ളാഹുവിൻ്റെ ദർബാറിൽ നാം നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് അന അബ്ദു, അന യാ റബ്ബ്, അൽ അബ്ദുൽ ഹഖീഖുൽ ദലീലു ലാ യലീഖു ബിഹി അൻ അഖിഫ ഹാദൽ മൗഖിഫ ഫീ മുനാജാതിക ബി മുഫ്രദി. പടച്ച റബ്ബേ, നിന്റെ അതിമഹത്തായ ദർബാറിൽ, നിന്റെ കവാടത്തിൽ ഞാൻ ഒറ്റക്ക് നിൽക്കുമ്പോൾ, ഞാൻ ഒറ്റക്ക് മാത്രമല്ല അല്ലാ, ബൽ അൻദുമ്മു ഇലാ സിൽകിൽ മുഅ്മിനീന അൽ മുവഹ്ഹിദീന, ഒരുപാട് ഏക മുവഹ്ഹിദീങ്ങളായ, അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മഹാത്മാക്കളുടെ കൂട്ടത്തിലായിട്ടാണ് ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നത്, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിനക്ക് ഇബാദത്തെടുക്കുന്നത്. ആയതുകൊണ്ട് ഫതഖബ്ബൽ ദുആഇ ഫീ സുംറത്തിഹിം, ആ മഹാത്മാക്കളുടെ ദുആ, ആ മഹാത്മാക്കളുടെ പ്രാർത്ഥനകളൊക്കെ നീ സ്വീകരിക്കുമല്ലോ, അതുകൊണ്ട് അവരുടെ കൂട്ടത്തിലായി എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ദുആയും എൻ്റെ ഇബാദത്തും നീ സ്വീകരിക്കണമേ എന്ന തേട്ടം കൂടി ഈ ഇയ്യാക നഅബ്ദു എന്ന ജംഇൻ്റെ സിയഗ ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട അല്ലാമ അസ്സാബൂനി അദ്ദേഹത്തിൻ്റെ സഫ്വത്ത് തഫാസീരിൽ പറയുന്നുണ്ട്.
فنحن يا رب جميعا نعبدك ونستعين بك ആയതുകൊണ്ട് രക്ഷിതാവേ ഞങ്ങളെല്ലാവരും ഞാൻ ഒറ്റയ്ക്ക് മാത്രമല്ല ഞങ്ങളെല്ലാവരും ഞാൻ ഞങ്ങളെല്ലാവരും എന്ന് പറയുമ്പോൾ അവ അതിൽ സജ്ജനങ്ങളായ സാലിഹീങ്ങളുണ്ട് മുത്തഖീങ്ങളായ നിൻ്റെ ഇബാദതുകളുണ്ട് അവരുടെ ഇബാദത്തുകളൊക്കെ നീ സ്വീകരിക്കും അക്കൂട്ടത്തിൽ എൻ്റെ ഇബാദത്തും അഥവാ അവരുടെയൊക്കെ ഇബാദത്തുകളുടെ അവരുടെയൊക്കെ പറക്കത്തുകൊണ്ട് എൻ്റെ ഇബാദത്തും നീ സ്വീകരിക്കണമേ എന്നൊരു തേട്ടം ആ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആ വാചകത്തിൽ തന്നെ തവസ്സുലിൻ്റെ പദമായിട്ട് നാം പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തുടക്കം മുതൽക്ക് തന്നെ തവസ്സുൽ കൊണ്ടാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ അതിമഹത്തായ സിഫാത്തുകൾ അവൻ്റെ അസ്മാവുകൾ ഉച്ചരിച്ചുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി കരഗതമാക്കുക അള്ളാഹു പൊരുത്തപ്പെടുന്ന സാലിഹീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കുക അതൊക്കെ റബ്ബിലേക്കുള്ള തവസ്സുലായി വസീലകളായി നാം കണക്കാക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെ തവസ്സുലിന് അതിമഹത്തായ തെളിവുകളായി നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഹദീസുകൾ പരിശോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് ഇന്ന റജുലൻ വരീറൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സഹാബി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉദുഉല്ലാഹ അയ്യുആഫിയനി പടച്ച റബ്ബിനോട് എനിക്ക് കണ്ണിന് കാഴ്ച ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങ് ദുആ ചെയ്താലും ഫഖാല അപ്പോൾ അവിടുന്ന് പറഞ്ഞു ഇൻ ശിഇത ദഅഉതു വ ഇൻ ശിഇത സബർത വ ഹുവ ഖൈർ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ ദുആ ചെയ്യാം അതേസമയം വ ഇൻ ശിഇത സബർത വ ഹുവ ഖൈർ നീ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് നിനക്ക് ഖൈർ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അതിമഹത്തായ പ്രതിഫലം നിനക്ക് ലഭ്യമാകും അതേസമയം നിനക്ക് കണ്ണിന് കാഴ്ച കിട്ടണമെന്ന ആവശ്യം തന്നെയാണ് നിൻ്റേതെങ്കിൽ ഞാൻ ദുആ ചെയ്യാം എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയോട് പറഞ്ഞപ്പോൾ കാല അപ്പോൾ ആ സഹാബി പറഞ്ഞതെന്താണ് ഫദ്ഉ അള്ളാഹുവിൻ്റെ തിരുദൂതരെ അവിടുന്ന് ദുആ ചെയ്താലും فأمره أن يتوضأ ويحسن الوضوء ويدعو بهذا الدعاء അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിനോട് ആ കണ്ണു കാണാത്ത സഹാബിയോട് പറഞ്ഞു നീ പോയി വുളു എടുക്കുക നന്നായി വുളു എടുക്കുക എന്നിട്ട് നീ ദുആ ചെയ്യണം ഈ ദുആ ويدعو بهذا الدعاء اللهم إني أسألك وأتوجه إليك بنبيك محمد النبي الرحمة يا محمد إني أتوجه بك إلى ربي في حاجتي لتقضى في حاجتي لتقضي اللهم شفعه فيا എന്ന ദുആ പടച്ചവനെ നിന്നോട് ഞാൻ ചോദിക്കുന്നു വഅതവജ്ജഹു ഇലൈക ബിനബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ റഹ്മ കാരുണ്യത്തിൻ്റെ പ്രവാചകനാകുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിൻ്റെ നബിയെ മുന്നിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ എന്താണ് ചോദിക്കുന്നത് വീണ്ടും അല്ലാഹുമ്മ ഇന്നി അസ്അലുക്ക എന്ന് പറഞ്ഞതിന് ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിക്ക് പഠിപ്പിക്കുന്നത് എന്താണ് യാ മുഹമ്മദു ഇന്നി അതവജ്ജഹു ബിക ഇല റബ്ബി ഫീ ഹാജത്തി മുഹമ്മദ് എന്നവരെ ഇന്നി അതവജ്ജഹു ബിക അങ്ങയെ ഞാൻ മുഖീകരിക്കുന്നു അങ്ങയെ ഞാൻ മുന്നിടിക്കുന്നു ഇല റബ്ബി എൻ്റെ രക്ഷിതാവിലേക്ക് ഫീ ഹാജത്തി ഫീ ഹാജത്തി ലിതുഖ്ലാ എൻ്റെ ആവശ്യ നിർവഹണത്തിന് അങ്ങയെ എൻ്റെ റബ്ബിലേക്ക് ഞാൻ മുന്നിടിയിക്കുകയാണ് തിരുദൂതരെ എന്നുള്ള ആ ദുആ ആ ദുആ ദുആ ചെയ്യുവാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബിക്ക് പഠിപ്പിക്കുകയും എന്നതിനു ശേഷം ആ സഹാബി ദുആ ദുആയിൽ അവസാനം പറയുന്നു അല്ലാഹുമ്മ ശഫിഉഹു ഫിയ പടച്ചവനെ തിരുദൂതരായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന ദുആയാണ് ആ സഹാബിക്ക് പഠിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് ഫആദ വഖദ് അബ്സറ അദ്ദേഹം പുറത്തുപോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ വെച്ചുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ആ ദുആ അദ്ദേഹം സമർപ്പിച്ചത് അദ്ദേഹം ഒന്ന് പുറത്തുപോയി അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു വന്നതായി ഞാൻ കണ്ടു കാഴ്ച തിരിച്ചു വന്നിരുന്നു ഇമാം തുറമുദി നസായി തൊബറാനി ഹാക്കിം എന്ന മഹാന്മാർ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാം ദഹബി ബൈഹഖി ഈ ഹദീസിൻ്റെ സഹീഹ ഇസ്നാദുകൾ സഹീഹായ ഇസ്നാദാണെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തിൽ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ റിപ്പോർട്ടിൽ കാണുന്നുണ്ട്
والذي فيه أن الرسول صلى الله عليه وسلم علم النعماء أن يتوسل به فذهبا തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കുവാൻ ആ സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ കണ്ടുകാണാത്ത അന്ധനായ ആ സഹാബി വര്യൻ അവിടെ നിന്ന് പുറത്തുപോയി. ഫദഹബ ഫതവസ്സല ബിഹി ഫീ ഹാലത്തി ഗൈബത്തിഹി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഷഫാഅത്ത് തവസ്സുല് പറ്റും എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട്. എന്നാൽ ഈ സഹാബി വര്യൻ അവിടെ വെച്ചുകൊണ്ട് അല്ല തവസ്സുല് ചെയ്തത്, ഫീ ഹാലത്തി ഗൈബത്തിഹി, അദ്ദേഹം പുറത്തുപോയിക്കൊണ്ടാണ്. ഇമാം ബൈഹഖിയുടെ റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. وعاد الى مجلس النبي فقد ابصرا, അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് പിന്നീട് തിരിച്ചു വന്നപ്പോഴേക്കും അദ്ദേഹത്തിന് കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു. وكان مما علمه رسول الله صلى الله عليه وسلم ان يقول اللهم اني اسالك واتوجه اليك بنبيك محمد النبي الرحمه يا محمد اني اتوجه بك الى ربي في حاجتي എന്ന ആ ദുആയാണ് സഹാബി വര്യന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ദുആ. ഈ ദുആ അത് തവസ്സുലിന് വളരെ വ്യക്തമായ തെളിവാണെന്ന് മഹാത്മാരായ പണ്ഡിതന്മാർ ഈ അവർ വളരെയധികം അവരെ ഗ്രന്ഥങ്ങളിൽ ഈ രേഖപ്പെടുത്തിയതായ സംഭവം ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെയാണ് തവസ്സുല് നാം അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ ശിർക്കാണെന്ന് വാദിക്കുന്ന വിഭാഗം അവർക്ക് ഒന്നും തന്നെ തപസ്സുലും ഇസ്തിഗാസയും ഒക്കെ ശിർക്കാണെന്ന് സമർത്ഥിപ്പിക്കുവാനുള്ള ഒരു തെളിവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുവാൻ, അസത്യത്തെ മനസ്സിലാക്കി അത് ഒഴിവാക്കുവാനും തോഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.